കൂട്ടുകാരെ എയർപോർട്ട് ഉപയോഗിച്ച് വീട്ടിലെ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് കരികില പേപ്പർ വേസ്റ്റ് അടുക്കള വേസ്റ്റ് ഒക്കെ എങ്ങനെ നമുക്കൊരു ജൈവവളമാക്കാം എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന നമുക്ക് വേണ്ടത് ആദ്യം ഒരു വലിയ എയർപോർട്ടാണ് വേണ്ടത്. എയർപോർട്ട് ഇത് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഹോൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞ ഇത് എയർ പാസേജ് നന്നായിട്ട് നടക്കും. പിന്നെ ഇതിൻ്റെ എയർ പ്രൂണിങ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഹോൾസ് ഉള്ളതുകൊണ്ട് റൂട്ട് ഇവിടെ വന്നിട്ട് ഗ്രോത്ത് ആ റൂട്ടിൻ്റെ ഗ്രോത്ത് തീരും. എന്നിട്ട് ആ റൂട്ട് ഇങ്ങനെ ബ്രാഞ്ചായിട്ട് പോകും. അതായത് ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് ഹോൾസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് റൂട്ട് വരത്തില്ല, അവിടെ നിന്ന് അത് ബ്രാഞ്ചായിട്ട് ആ റൂട്ട് പോകും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. പിന്നെ എയർ പാസേജും എല്ലാം വന്ന് അത് ഗ്രോത്ത് ചെടിയുടെ റൂട്ട് നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ചെടിക്ക് നല്ല ഗ്രോത്ത് ആയിരിക്കും, നല്ല റിസൾട്ട് ആയിരിക്കും. അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ എയർപോർട്ട് എടുത്തു. അപ്പോൾ എയർപോർട്ട് നമ്മൾ ഇത് കേട്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ വലിയ എയർപോർട്ട് എടുത്തു. അപ്പോൾ ഈ എയർപോർട്ട് നമ്മൾ ഇതിപ്പോൾ 2 മാസത്തെ വേസ്റ്റ് വീട്ടിൽ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അത് ഏകദേശം 2 മാസത്തെ വേസ്റ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ അത് വലിയ സ്മെല്ലോ വലിയ ഈച്ചകളോ ഒന്നുമില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീട്ടിലെ വേസ്റ്റ് എല്ലാം, ഒരാഴ്ചത്തെ വേസ്റ്റ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുവാണ്. കളക്ട് ചെയ്ത് പറഞ്ഞാൽ മൂടിയുള്ള പാത്രത്തിൽ നമ്മൾ വെക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈച്ചകളൊക്കെ വരാനൊരു ഈച്ചകൾ പിന്നെ സ്മെല്ലോ ഒക്കെ വരും. അതുകൊണ്ട് ഇവിടുത്തെ മൂടിയ പാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുക. മൂടി വീട്ടിലെ വേസ്റ്റ് ഇട്ടേക്കുന്ന ഇത് ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ മൂടിയിൽ വേസ്റ്റ് മൂടിയുള്ള പാത്രം വേസ്റ്റ് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 ദിവസമായി ഇടാൻ തുടങ്ങിയിട്ട് അതിൻ്റെ മൂടി പൊക്കി. ഏകദേശം അത് ഹാഫിന് മുകളിൽ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ അതിനകത്ത് ചീഞ്ഞ പഴത്തൊലി പേപ്പർ അങ്ങനത്തെ സാധനം എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ സ്മെല്ലുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ തുറന്നപ്പോൾ അതേ 1-2 ഈച്ചകളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങ് അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് ഏകദേശം ആ വേസ്റ്റ് ബിൻ നമ്മുടെ ഓരോ ആഴ്ചത്തെ കളക്ട് ചെയ്യുന്ന ബിന്ന് ഏകദേശം നിറയുമ്പം ഈ ഇതിലോട്ട് കൊണ്ട് വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടെ ഇതിലോട്ട് നമ്മൾ കുടഞ്ഞിടും. അപ്പോൾ കുടഞ്ഞിട്ട് അതായത് വെള്ളം ഉണ്ടെങ്കിൽ കഴിയുന്ന സെൻറ്ററിലോട്ട് ഇടാൻ ശ്രദ്ധിക്കുക. കാരണം അത് ഒരു ചിലപ്പോൾ വെള്ളം ഇച്ചിരി ഒഴുകി വരും പുറത്തോട്ട്. അങ്ങനെ ഒഴുകി വരാതിരിക്കാനാണ് ഇവിടെ ഉണ്ടോ മണ്ണിങ്ങനെ കൂട്ടി വെക്കണം. മണ്ണിങ്ങനെ കപ്പയ്ക്ക് കൂമ്പാരം കൂട്ടുന്നത് പോലെ നമ്മൾ മണ്ണ് കൂട്ടി വെക്കണം. നല്ല രീതിയിൽ മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറേ പടിപ്പിച്ച് കുറേ മഴ പെയ്തപ്പം ആ മണ്ണ് കുറേ ഞൂർന്നു പോകുന്നതാണ്. അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റ് ഒരു അത്യാവശ്യം ഞാൻ ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ ഇച്ചിരൂടെ കൂട്ടേണ്ടതായിരുന്നു, ഇച്ചിരൂടെ അടുപ്പിച്ച് കൂട്ടേണ്ടതായിരുന്നു. അപ്പം നല്ല അപ്പം നമ്മൾ കുറച്ചും കൂടെ മണ്ണ് ഞാനത് കഷ്ടിച്ച് കുറച്ച് മണ്ണ് സെറ്റ് ചെയ്തോളായിരുന്നു. അപ്പോൾ അത് മഴ പെയ്യുമ്പം ഊർന്ന് പോന്നാലും അവിടെ മണ്ണ് ഇരിക്കത്തക്ക രീതിയിൽ മണ്ണ് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വേസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള വെള്ളം പുറത്തോട്ട് വരും. അത് പുറത്തോട്ട് വരാതെ അകത്ത് തന്നെ നിൽക്കാനാണ് നമ്മളിങ്ങനെ മണ്ണ് വട്ടത്തിൽ മണ്ണിട്ട് കൊടുക്കുന്നത്. പിന്നെ അതൊരു സപ്പോർട്ടുമാണ്. കാരണം ആദ്യം ഈ സാധനത്തിന് ഈ എയർപോർട്ടിന് പുതിയ എയർപോർട്ടാണ് വലിയ വെയിറ്റ് ഇല്ല, ഒരു 1.5-2 കിലോയേ വരുള്ളൂ. ഈ 1.5 കിലോ ഉള്ള സാധനം ഇപ്പം പട്ടിക്കോ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റാതെ ഒരു സപ്പോർട്ടിനും കൂടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതായത് അപ്പം ഒരു ഷേപ്പും അതിൻ്റെ ഒരു ഷേപ്പും മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ചെറിയ ജീവികൾക്കൊക്കെ ആദ്യം ഇതൊന്ന് ഇപ്പോൾ വലിയ പട്ടിക്കോ ഒക്കെ ഒന്ന് ആദ്യം ഇതിന് കനയില്ല. കാരണം വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലേ ഇതൊരു ഒരു കനത്തിലോട്ട് അതായത് മാറ്റാൻ പറ്റിയല്ലാത്ത ഒരു ഇതിലോട്ട് വരുള്ളൂ. അപ്പം അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ജീവികൾക്കൊന്നും മാറ്റാനും പറ്റിയല്ല. അപ്പം പിന്നെ ആദ്യം നമ്മളിത് അതിന് ജീവികൾ മാറ്റിയാലെന്ന് വിചാരിച്ച് 4 വശത്തും കുറ്റി അടിച്ചായിരുന്നു. ഒരു ഉണ്ടോ 1, 2, 4 കുറ്റി അടിച്ചായിരുന്നു. അപ്പം പിന്നെ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ 2 കുറ്റി അങ്ങ് പറിച്ചു കളഞ്ഞു. അപ്പോൾ 2 കുറ്റിയുടെ ആവശ്യമില്ല, ഞാൻ ചുമ്മാ ഒരു ബലത്തിനങ്ങ് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ മണ്ണ് ഏതായാലും ചുറ്റും നന്നായിട്ട് മണ്ണിടാൻ ഒരിക്കലും മറക്കരുത്. കാരണം നല്ല ഹൈറ്റിൽ അത്യാവശ്യം ഹൈറ്റിൽ മണ്ണിട്ടോ മാക്സിമം ഒരു സപ്പോർട്ടിന് വേണ്ടി. പിന്നെ ഇത് വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 4 തൂമ്പ മണ്ണ്, അതായത് പെണ്ണുങ്ങളാണ് വീട്ടിലുള്ളെങ്കിൽ നേരത്തെ കിളച്ച് വെച്ചേക്കണം. അത് കിളച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുറച്ച് വേസ്റ്റ് അല്ല വേസ്റ്റ് അല്ല സോറി കുറച്ച് മണ്ണ് കിളച്ചത് ഒന്ന് ഇളക്കി ഇട്ടേക്കണം. കാരണം പെണ്ണുങ്ങൾക്ക് ഇനി എടുത്ത് മറ്റേ തൂമ്പ കൊണ്ട് കോരി അന്നേരം കിളച്ചിടാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് അവിടെ കിളച്ച് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ആഴ്ചത്തെ ആ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒരു 4 തൂമ്പ മണ്ണ് അങ്ങ് ഇടുക. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈച്ചയൊന്നും വരാതിരിക്കാനും പിന്നെ സ്മെല്ല് അത്രയും അങ്ങ് വരാതിരിക്കാനും ആണ് ഈ മണ്ണ് അങ്ങ് ഇടുന്നത്. അല്ലെങ്കിൽ ഇത് മൂടിയിടണം. പക്ഷെ മൂടിയിടുന്നതിൽ നല്ലത്
ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഫംഗിയെല്ലാം ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ഷീറ്റൊക്കെ വെച്ച് മൂടാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫംഗിയില്ല. അപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു വൃത്തികേടും ഇല്ല. ഈച്ചയൊന്നും, അതായത് നമ്മൾ കറക്റ്റായിട്ട് മണ്ണിടുവാണെങ്കിൽ ഈച്ചയൊന്നും വരുന്നുമില്ല. പിന്നെ ഇത് ഡീക്കേ ആകാനും, മണ്ണ് ഇടുമ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടെ പെട്ടെന്ന് ഡീക്കേ ആവുകയും ചെയ്യുന്നുണ്ട്. അവനെ കുറച്ചും കൂടെ പെട്ടെന്ന് ഡീക്കേ ആവണം എന്നുള്ളവർ ഇനോക്കുലം അല്ലെങ്കിൽ വേസ്റ്റ് ഡീകമ്പോസിങ് ബാക്ടീരിയ ഇപ്പോൾ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർ കുറച്ച് ചാണകവെള്ളം തളിച്ചാലും, അതായത് നമ്മുടെ ഈ ചാണകവെള്ളത്തിലുള്ള ഗുഡ് ബാക്ടീരിയ എല്ലാം കൂടെ പെട്ടെന്ന് വന്ന് ഈ വേസ്റ്റിനെല്ലാം കുറച്ചും കൂടെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വളവും കുറച്ചും കൂടെ നല്ല വളമായിരിക്കും. കാരണം ഈ ചാണകത്തിലുള്ള ഗുഡ് ബാക്ടീരിയ എല്ലാം കൂടെ വളർന്നിട്ട് വളർന്ന് ഇപ്പോൾ ഏത് ചെടിക്കും ഇപ്പോൾ ഗുഡ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇപ്പം ഈ മിക്ക വളവും എടുക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിൽ മറ്റേ ഗുഡ് ബാക്ടീരിയ തീരെ കുറവാണ്. ബാക്ടീരിയ കുറവായതുകൊണ്ട് ചാണകത്തിലൊക്കെ ഈ നല്ല നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചാണകവെള്ളം തളിക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയ ഈ വേസ്റ്റൊക്കെ തിന്ന് പെറ്റുപെരുകി. അപ്പോൾ നമ്മൾ പിന്നെ പച്ചക്കറിയൊക്കെ ഇടുമ്പോൾ ആ മണ്ണിലോട്ട് ഇതെല്ലാം ഇറങ്ങി. അപ്പം മണ്ണിനും നല്ലതാണ്. അപ്പോൾ നമുക്കും അത് കുറച്ച് ചാണകവെള്ളോ കുറച്ച് ചാണകവെള്ളം തളിച്ചാലും അല്ലെങ്കിൽ ഇനോക്കുലം മേടിച്ചാലും ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ കുറച്ച് മണ്ണ് കുറച്ച് നല്ല, അതായത് കീടനാശിനി തളിക്കാത്ത സ്ഥലത്തെ, കീടനാശിനി തളിക്കാത്തതോ അല്ലെങ്കിൽ കീടനാശിനി അധികം തളിക്കാത്തതോ അല്ലെങ്കിൽ കളനാശിനിയൊക്കെ അടിക്കാത്ത സ്ഥലത്തെ മണ്ണ് ഇടുന്നതാണ് നല്ലത്. അതായത് ഗുഡ് ബാക്ടീരിയ കൂടുതലായിരിക്കും, പെട്ടെന്ന് ചെയ്യാനും നല്ലത്. അപ്പോൾ അത് വളത്തിനാണെങ്കിൽ ആ വളത്തിന് കുറച്ചും കൂടെ നല്ല വളമായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, അത് നേരത്തെ സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഇനി പുതിയത് സെറ്റ് ചെയ്യാൻ, അപ്പം ആദ്യം ഞാൻ വെച്ച് നോക്കിയത് ഈ സെയിം ഷേപ്പിലുള്ളതായിരുന്നു. പക്ഷേ അത് സെയിം ഷേപ്പിൽ വെച്ച് നോക്കിയപ്പം അത് കുറച്ചും കൂടെ റൗണ്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നു. ഇതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഒതുക്കെ ഇതാണ്. അപ്പം ഞാൻ വേറൊന്ന് സെറ്റ് ചെയ്തായിരുന്നു, ആദ്യം വേറൊന്ന് സെറ്റ് ചെയ്തു. പക്ഷേ കുറച്ചും കൂടെ ഒതുക്കം, അതായത് ഒതുക്കം ഇതാണ്. കാരണം രണ്ടിനും ഒരു വിലയാണ്. പക്ഷെ അതിന് വീതി കൂടുതലാണ്, ഇതിന് ഹൈറ്റാണ് കൂടുതൽ. അപ്പം ഇതാണ് ഒതുക്കം. അപ്പോൾ അതുകൊണ്ട് ഇനി രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തത് വേറൊന്ന് സെറ്റ് ചെയ്തു. പക്ഷേ അത് മാറ്റിയിട്ട് എനിക്കിപ്പം ഇതാണ് നല്ലതായിട്ട് തോന്നുന്നത്. കാരണം കുറച്ചും കൂടെ ഒതുക്കം ഈ ഷേപ്പുള്ളതാണ്, അതായത് ഇതിന് അത്രയും വീതിയില്ല, ഹൈറ്റ് കുറച്ചും കൂടെ ഉണ്ട്. ഇതിന് ഏകദേശം എനിക്കൊരു 5-10 ഹൈറ്റുള്ള ആളാണ്, 5-10 മെച്ചമുണ്ട്. അപ്പോൾ എൻ്റെ മുട്ടിനേക്കാൾ സ്വല്പം കൂടെ ഹൈറ്റ് വരുന്നുണ്ട്. ഏകദേശം മുട്ടിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടിക്കും, മുട്ടിൻ്റെ ഒപ്പം ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പിടിച്ചാൽ 1, 2, 3, 4 ഒരു 4.75, നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 4.75 അതിനുള്ള ഇത് വരുന്നുണ്ട്. സാധാരണ ഒരു വീട്ടിലെ ഒക്കെ വേസ്റ്റ് കരികില, അടുക്കള വേസ്റ്റ് ഇതെല്ലാം ഒരു 4 മാസം ഏതായാലും ഇടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആദ്യം ഇപ്പം ഇച്ചിരി മണ്ണ് ഇച്ചിരി കൂമ്പാരം, അതായത് ഇപ്പം നമ്മൾ മണ്ണ് കൂമ്പാരം കുറച്ചും കൂടെ, അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മളിങ്ങനെ കൂമ്പാരം ഇടുന്നത് ആണോ, ഇങ്ങനെ നമ്മൾ കൂമ്പാരം ഇടുന്നത് കുറച്ചും കൂടെ, അതായത് ഒരു കുറച്ചും കൂടെ ഒരു 1.5 അടി ഇവിടം വരെ മണ്ണിടുന്നത് നല്ലതായിരിക്കും, ഒരു കൂമ്പാരം പോലെ. അപ്പം അതിനൊരു സപ്പോർട്ട് കൂടുതൽ കിട്ടും, കാരണം ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിനെ സ്ക്രൂകളാണ്. അപ്പം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഇതൊരു ഷീറ്റാണ്, ഷീറ്റായിട്ടാണ് വരുന്നത്. അപ്പം ഷീറ്റ് നമ്മൾ ജസ്റ്റ് വളച്ചിട്ട് നമ്മളിത് ഒരു സിമ്പിളായിട്ടുള്ള സ്ക്രൂകളാണ് അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇത് അതിൻ്റെ സ്ക്രൂവാണ്. ഒരു വലുതിനാകുമ്പോൾ ഒരു 4-5 സ്ക്രൂ ഉണ്ടെങ്കിൽ നല്ല ബലമായിരിക്കും. ഞാനിപ്പോൾ ഒരു 3 സ്ക്രൂ ഇപ്പം ഇട്ടിട്ടുള്ളൂ. ഒരു 5 സ്ക്രൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് 5 സ്ക്രൂ ആണ് നല്ലത്, ഒരു ബലം കിട്ടുക, നല്ല ബലത്തെ ഇരിക്കാൻ. ഈ എയർപോർട്ടിന് വലിയ എയർപോർട്ടിന് ഏകദേശം 1000 രൂപ മുടക്കാവും, അതിനും ഏകദേശം 1000 ആണ്. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഇത് ആവശ്യമുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മറ്റേ ഇത് വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പ് മെസ്സേജാണ് താല്പര്യം, കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്, ആദ്യം ഇങ്ങനെ ഒത്തിരി കോള് വരുമ്പോൾ വാട്സപ്പിലാകുമ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പം നമുക്ക് ഇത് മാത്രമല്ല, ഇത് വേസ്റ്റ് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് മാത്രമല്ല, എയർപോർട്ടുകൾ പല കളറിലും ഷേ സൈസിലും ഉള്ള എയർപോർട്ടുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് സംഭവം കിട്ടുന്നതാണ്. അപ്പം ഓക്കെ എന്നാൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക.